ഹായ് ഹലോ അസ്സലാമു അലൈക്കും എല്ലാവർക്കും സുഖം തന്നെയല്ലേ ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് ഓണവുമായി ബന്ധപ്പെട്ടൊരു ബോട്ടിലാട്ടുമായിട്ടാണ് അപ്പോൾ ഇത് വരച്ചതൊന്നുമല്ല അപ്പോൾ അതെങ്ങനെയാണ് ചെയ്തതെന്ന് അറിയാനായിട്ട് ഈ വീഡിയോ ഒന്ന് കാണണേ അപ്പോൾ അതിനുവേണ്ടി ഞാനൊരു ബോട്ടിൽ എടുത്തിട്ടുണ്ട് പിന്നെ ബ്ലാക്ക് ഗ്രീനും മഞ്ഞയും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒന്ന് അടിച്ച് ഉണക്കി എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് മെയിനായിട്ട് ഈ പത്രപേപ്പറാണ് നമുക്കിനി ആ പത്രപേപ്പറിലുള്ള ആ പടം ഒന്ന് ഇതുപോലെ കയ്യിൽ ഒച്ചിരി വെള്ളം തൊട്ടിട്ട് ഒന്ന് പിച്ചി പിച്ചി കീറിയെടുക്കാം കത്രിക കൊണ്ട് വെട്ടിയെടുത്താൽ അത്ര ഭംഗിയുണ്ടാവില്ല അതുകൊണ്ട് ഇങ്ങനെ വെള്ളം നിന്ന് കയ്യിൽ നനച്ചിട്ട് ഇതുപോലെ ഒന്ന് കീറിയെടുക്കണം അത് വളരെ ശ്രദ്ധിച്ച് ചെയ്യണം അത് മാത്രമേ ഇതിൽ നോക്കാനായിട്ടുള്ളൂ അപ്പോൾ അത് നന്നായിട്ട് കീറിയെടുക്കുക ഞാനിവിടെ കീറിയെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് ആ ബോട്ടിലേക്ക് ഒട്ടിച്ചു കൊടുക്കണം വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ പണി കഴിയും അപ്പോൾ ഞാനിവിടെ ഗ്ലൂ ഇതിലേക്ക് പേപ്പറിലേക്കൊന്ന് തേച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കത് ആ കുപ്പിയിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം ഇനി നമുക്കതിൽ എന്തെങ്കിലും എയർ ബബിൾ ഉണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയിട്ട് ഒരു കോട്ടണോ അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പറോ എന്തെങ്കിലും എടുത്ത് ഇതുപോലെ ഒന്ന് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം പിന്നെ ഞാനിവിടെ ഗ്ലൂവും വെള്ളവും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതും ഇതിൻ്റെ പുറത്തേക്ക് നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഇങ്ങനെ അപ്ലൈ ചെയ്യുന്ന എന്തിനാണെന്ന് വെച്ചാൽ അത് ചെറിയൊരു ഗ്ലൈസിങ്ങും ആകും അതുപോലെ അത് പറഞ്ഞു പോകത്തും ഇല്ല നമ്മൾ ഒട്ടിച്ചേക്കുന്ന പേപ്പർ പറഞ്ഞു പോകത്തും ഇല്ല വളരെ പെട്ടെന്ന് തന്നെ നല്ല അടിപൊളി ബോട്ടിലായിട്ട് നമുക്ക് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഇവിടെ ആ മഹാബലിനെയും കൂടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഗ്ലൂ അപ്ലൈ ചെയ്ത് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ഞാനിവിടെ ഒട്ടിച്ചപ്പോൾ ചെറുതായിട്ട് ആ തൊപ്പിയുടെ ആ കൊടയുടെ ഭാഗത്തായിട്ടൊരു ചുളിവ് വന്നു നിങ്ങൾ ഒട്ടിക്കുമ്പോൾ നന്നായിട്ട് ചുളിവില്ലാതെ ഒട്ടിച്ചെടുക്കണം എന്നാൽ വരച്ചതിൻ്റെ അത് വരച്ചതുപോലെ തന്നെ ഇരിക്കും ഇപ്പോൾ അത് ഫുള്ളായിട്ട് ഞാനിവിടെ അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇനി അത് നന്നായിട്ടൊന്ന് ഉണങ്ങി കിട്ടണം ഇപ്പോൾ അതേ നന്നായി ഉണങ്ങി എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ അതിലേക്ക് ചെറുതായിട്ടൊന്ന് കളറ് ഒരു ഗ്രീൻ കളറ് അപ്ലൈ ചെയ്ത് കൊടുത്തിരുന്നു അപ്പോൾ അതത്ര ഭംഗിയായിട്ട് എനിക്ക് തോന്നിയില്ല അതിനുശേഷം ഞാൻ വീണ്ടും ആ ലൈറ്റ് കളർ ഗ്രീനും കൂടി അതിലൊന്ന് ചെറുതായിട്ട് ടച്ച് ചെയ്ത് കൊടുത്തു ഇപ്പോൾ കാണാനായിട്ട് നല്ലൊരു ഭംഗിയായി ഇനി ഞാനതിൽ ആ ഓലയൊക്കെ ഒന്ന് നന്നായിട്ട് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൽ നമുക്ക് മങ്ങി നിൽക്കുന്ന ഭാഗങ്ങളൊക്കെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാൻ അതെല്ലാം ഒന്നും ഇതിൽ കാണിക്കുന്നില്ല ഒന്ന് രണ്ട് ഭാഗങ്ങൾ മാത്രമേ ഞാൻ ഇതുപോലെ ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ പിന്നെ ഞാനതിൽ ഹാപ്പി ഓണം എന്നും കൂടി എഴുതിയിട്ടുണ്ട് അതൊന്നും കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ അതുകൊണ്ട് ഞാനത് കാണിച്ചില്ല അതൊക്കെ കാണിച്ചാൽ ഒരുപാട് ലെങ്ത്തി ആയി പോവില്ലേ ഇപ്പോൾ കണ്ടില്ലേ വളരെ ഭംഗിയില്ലേ കാണാനായിട്ട് പിന്നെ നമുക്കതിൻ്റെ നെക്കിൽ ചുറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഗോൾഡൻ ത്രെഡാണ് എടുത്തിരിക്കുന്നത് രണ്ടും കൂടെ ഒരിച്ചിരി നീളത്തിലൊന്ന് ചുരുട്ടിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഗോൾഡൻ ത്രെഡ് ഇല്ലെങ്കിൽ ചാക്കുന്നൂലോ അല്ലെങ്കിൽ ടോയിൻ നൂലോ എന്തെങ്കിലും ചുറ്റി കൊടുക്കാം ഇതുപോലെ ഇങ്ങനെ ഒന്ന് പിരിച്ചിട്ട് ഒന്ന് ചുറ്റി കൊടുക്കുക അപ്പോൾ നമ്മുടെ ബോട്ടിലാട്ട് ഇപ്പോൾ നമ്മുടെ ബോട്ടിലാട്ട് വളരെ പെട്ടെന്ന് തന്നെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കാനും മറക്കരുതേ ഇത് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ല ഭംഗിയായിട്ട് തോന്നി നിങ്ങൾക്ക് എന്താണ് തോന്നിയതെന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കണേ എല്ലാവർക്കും സന്തോഷം നിറഞ്ഞൊരു ഓണം ആശംസിക്കുന്നു